കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ഒരു മധ്യഭാഗം വരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യക്ഷികളും ചാത്തനും മറവയും കറങ്ങി നടന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പല ആളുകളും യക്ഷിയെയും മറവയെയും കണ്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. പലരുടെയും രക്തം യക്ഷി കുടിച്ചിട്ടുണ്ട് എന്നുമൊക്കെയാണ് നാം കേട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുകയാണ് കേരളത്തിലെ ഒരു തികച്ചും ഗ്രാമാന്തരീക്ഷത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. ഏതായാലും ഇത്തവണ കാവിലെ ഉത്സവം അങ്ങോട്ട് കേമായി. പ്രത്യേകിച്ച് മട്ടന്നൂരിന്റെ മേള തിരുവേലി മട്ടന്നൂരിന്റെ മേളത്തിനൊക്കെ ഭയങ്കര കാശല്ലേ. അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ചിക്കന്നൂരിന്റെ വെച്ചാ മതി കേട്ടോ. മതി മതി, നടന്നു നടന്നു മടുത്തു, ഇനി ഒരല്പം വിശ്രമിച്ചിട്ടാകാം നടപ്പ്. ആവാം ശങ്കരയ, കാട്ടിലെ കൊതുകെല്ലാം ടോർച്ച് കത്തിച്ചുകൊണ്ടാണല്ലോ കടിക്കാൻ വരുന്നത്. എവിടെ നോക്കിയേ? ഓ എന്റെ പൊന്ന് തിരുവേലി, അത് കൊതുകല്ല പിന്നെ പിന്നാമിനിങ്ങ. മിന്നാമിനിങ്ങ ആയാലെന്താ, വാ തുറന്നു പറഞ്ഞൂടെ മിന്നാമിനിങ്ങ ആണെന്ന്. തിരുമേനി, നോ ഇന്നലെ ഒരു കാഴ്ച കണ്ടു. എന്താണാവോ? ഞാൻ ഇന്നലെ അടുക്കളയിലേക്ക് കയറി ചെല്ലുമ്പോ നമ്മുടെ തമ്പുരാട്ടിയും വേലക്കാരനും കൂടി ഇരുന്ന് കൊഞ്ചുമായിരുന്നു. അവര് കൊഞ്ചുമായിരുന്നതിന്റെ ചെമ്മീൻ കിള്ളുന്നതിന്റെ ഇടയ്ക്ക് നിനക്ക് എന്താ കാര്യം? അതല്ല തിരുമേനി, പിന്നെ ഞാനും തമ്പുരാട്ടിയും തമ്മിൽ ഈ ഇടയായിട്ടൊരു സ്വര ചേർച്ച ഇല്ല. അതെങ്ങനെയാണോ ഉണ്ടാവുക? തന്റെ സ്വരം ആണിന്റെ, തമ്പുരാട്ടിയുടെ സ്വരം പെണ്ണിന്റെ അല്ലേ? പോയില്ല തമ്പുരാനെ. തിരുമേനി അറിഞ്ഞോ? എന്താണാവോ? നമ്മുടെ നന്ദിനി പ്രസവിച്ചു. അങ്ങനെ നാം 19-ാമത് അച്ഛനായി. എന്താ തിരുമേനി പറയുന്നേ? നന്ദിനി എന്ന് പറയുന്നത് അപ്പുറത്തെ പശുവാ. പശുവായിരുന്നു? എടോ ശങ്കര, ഈ പശുക്കൾ എങ്ങനെയാ പ്രസവിക്കുന്നത്? തിരുമേനി, പശു പ്രസവിക്കുമ്പോ ആദ്യം തല വരും, പിന്നെ ഉടല് വരും, പിന്നെ കാല് വരും, അവസാനം വാല് വരും. തിരുമേനി എന്താ ഈ ആലോചിക്കുന്നത്? അല്ല ഇതെല്ലാം കൂടി ഒന്നായിട്ട് രമണിയുടെ വീട്ടിൽ ചെന്ന് ചെറ്റപ്പൊക്കെ നോക്കിയപ്പം അവള് കുത്തിച്ചൂല് കുത്തിയതാ. ആ രമണി എന്നോട് പറഞ്ഞിരുന്നു ഇനി താൻ അങ്ങോട്ട് ചെന്നാൽ തന്റെ കണ്ണില് മുളക് വാരിയിടുന്ന് അവള് പറഞ്ഞത്. അത്രയല്ലേ പറഞ്ഞോളൂ? അല്ലാതെ തിരുമേനിയുടെ ഭാര്യ പറഞ്ഞതുപോലെ എന്റെ കഴുത്ത് വെട്ടി കളയുന്നൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞില്ല. ഇനി ഇവിടെ നിന്ന് ഒരുപാട് ദൂരം നടക്കാനുണ്ടോ? ഓ അധികം ഒന്നുമില്ല, ഒരു 2 കിലോമീറ്റർ കൂടെ നടന്നാൽ എന്നെ ചെത്തും. തന്നെ ആരും ചെത്തില്ല, തന്നെ ചെത്താൻ താൻ എന്താ പൈനാപ്പിളാണോ? അയ്യോ അതല്ല തിരുമേനി, നാഷണൽ ഹൈവേയിൽ എത്തുമെന്ന്. ഓ ആ NH, ഈ NH-47 പോലെ. തിരുമേനിക്ക് ഈ ഇടയായിട്ട് ഒന്നാന്തരം കോമൺ സെൻസ്. കഴിഞ്ഞ ദിവസം വൈദ്യനെ കണ്ടപ്പോ വൈദ്യൻ പറഞ്ഞു. എന്തോന്നു കോമൺ സെൻസ് ഉണ്ടെന്ന്? തിരുമേനി എന്താ ഉദ്ദേശിക്കുന്നത്? ഈ മൂത്രത്തിൽ കല്ലല്ലേ? എടോ ഇത്തവണ തൃശ്ശൂര് നമ്മുടെ കൊടയം കൊണ്ടൊന്ന് പോണം. എന്തിനാണ് കൊടയം കൊണ്ട് തൃശ്ശൂരോട്ട് പോണത്? താൻ കേട്ടില്ലേ, തൃശ്ശൂര് കൊടമാറ്റം നടക്കുന്നത്. നമ്മുടെ കൊട കീഴിൽ പോയല്ലോ, അതങ്ങനെ മാറാന്ന് വെച്ച്. എന്റെ പൊന്ന് തിരുമേനി, അത് തൃശ്ശൂർ പൂരത്തിൽ ആനപ്പത്തിരി കൊടമാറ്റം ചെയ്യുന്നതാ. മാറിക്കോട്ടെ, എവിടെയാണെങ്കിൽ നമ്മുടെ കീഴിയ കൊടമൊന്നും മാറ്റിക്കിട്ടല്ലോ. ചെറുകൊടുക്കുക ആരോട്ടി പീത്തും. എന്താ തിരുമേനി, എന്താ അങ്ങനെ ഓടിപ്പോയത്? അതൊരു നിസ്സാരമായ ഓന്ത് അങ്ങോട്ട് ഓടിപ്പോയതല്ലേ തിരുമേനി? ഓന്തിനെ താൻ നിസ്സാരമായിട്ട് കാണാൻ കേട്ടോ. എന്താ ഈ ഓന്ത് എന്ന് പറഞ്ഞ ആരാ? ആരാ ദിനോസറിന് പോളിയോ കൊടുക്കാതെ ചുരുങ്ങി പോയ സാധന ഈ ഓന്ത്. ആണോ? എന്നാലും ഓന്ത് ഓന്തി എവിടം വരെ ഓന്താന്? അതെ അതെ തിരുമേനി, എനിക്കൊരു ശങ്ക. ശങ്കിക്കണ്ട, പറഞ്ഞോളൂ. അതല്ലെന്നേ, ഒരു മൂത്രശങ്ക. അങ്ങനെ സ്ഥാപിച്ചോളൂ. ശരി, കാലിന്റെ തൊട്ടിൽ ഇരുന്നാണോ അങ്ങനെ മാറി പറ? തിരുമേനി ഒരു പാട്ട് കേൾക്കുന്നു. മൂത്രം ഒഴിക്കുമ്പോഴോ? തിരുമേനി പട്ടി ഊരിയിടുന്നു. പട്ടി ഊരിയിടുന്നു? അതല്ല തിരുമേനി, ദൂരെന്നത് ഒരു പാട്ട് കേൾക്കുന്നു. ആരാ ഈ വരുന്നത്? ീലാ
ഉണ്ടോ? ഇല്ല, അടുക്കരുത്. എനിക്ക് ദാഹമാണ്, അടങ്ങാത്ത ദാഹം. ഇരുപതാം നൂറ്റാണ്ടിലെ യക്ഷി, ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ യക്ഷിക്ക് എന്ത് സംഭവിച്ചു? ഇപ്പോഴത്തെ കുട്ടികൾക്ക് യക്ഷി എന്ന് പറഞ്ഞാൽ യക്ഷി ആന്റിയാണ്, ചാത്തൻ എന്ന് പറഞ്ഞാൽ ചാത്തൻ അങ്കിളാണ്. ഇതാ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ യക്ഷിക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് കാത്തിരിക്കും. പള്ളിയിൽ ഇതുവരെ റിമിറ്റ് കൂടെ ഗാനമേള തീർന്നില്ലേ? ഇതൊന്നല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലെ നേഴ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഭർത്താവ് മരിച്ച വിധവ. ഇത് ഞാൻ ഇന്നലെ കണ്ട ശക്തിയുടെ പടമല്ലേ? നീ കണ്ടോ? നിനക്കെന്താ വലിവിന്റെ അസുഖം ഉണ്ടോ? സമ്മതിച്ചു 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 സമ്മതിച്ചു. അട്ടെ, നിന്റെ സ്ഥലം എവിടെയാ? അത് ശരി, പാലക്കാരിയാണല്ലേ ഒരു യക്ഷി വന്നേക്കണത്. നിങ്ങൾക്ക് ഈ വെള്ളസാരി അല്ലാണ്ട് വല്ല മിടിയും തോപ്പാക്കി കൂടെ? അതെന്താ പണി കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് ചോര വേണം. ഏത് ഗ്രൂപ്പ്? പോസിറ്റീവ്. സോറി, ഞാൻ ബി നെഗറ്റീവ് ആണ്. ഏതാണ് ആ കാലമാടൻ? എനിക്ക് ചോരയും വേണ്ട, ഒരു കുന്തം വേണ്ട, എനിക്ക് എന്റെ മാനം മാത്രം മതി.